ശബരിമലയിൽ മറ്റൊരു മണ്ഡലകാലം കൂടി തുടങ്ങാൻ ഇരിക്കെ ഇപ്പോൾ സുപ്രീം കോടതി എടുത്ത വിധി പിണറായി വിജയൻ സർക്കാരിന് വലിയ രീതിയിൽ അമർഷത്തിനും വിദ്വേഷത്തിനും കാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക നിയമോപദേശം തേടാൻ തന്നെയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. മാത്രമല്ല മന്ത്രി എ കെ ബാലൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ വിധി വളരെയധികം കലുഷിതമാകുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഭീഷണിയാകുന്ന ഒരു വിധി തന്നെയാണ്. കാരണം ഭക്തരെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കടന്നു സാധ്യതയുള്ള ചില ആക്ടിവിസ്റ്റുകൾ, അവർക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ബിന്ദു, കനകദുർഗ, അതോടൊപ്പം തന്നെ തൃപ്തി ദേശായി, ഈ മൂന്ന് പേരുമാണ് ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവരുടെ ഈ വെല്ലുവിളി ഭക്തരോട് തുടരുമ്പോൾ സ്വാഭാവികമായും പിണറായി സർക്കാരിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്തിൻ്റെ തിക്താനുഭവം ഇപ്പോഴും മാറിയിട്ടില്ല. ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു എന്നത് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണെന്ന് പിണറായി സർക്കാരിനറിയാം. മേയർ വി കെ പ്രശാന്ത്, കോന്നിയിൽ ജനീഷ് കുമാർ, അതോടൊപ്പം തന്നെ പാലായിൽ മാണി സി കാപ്പൻ, ഈ മൂന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിച്ചതിൽ ഒരു പരിധിവരെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമല വിഷയം ആളിക്കത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുമോ, മറ്റ് പാർട്ടികൾ ശ്രമിക്കുമോ, കോൺഗ്രസ് നേട്ടമുണ്ടാക്കുമോ, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, ബാധിച്ചാലും ഇല്ലെങ്കിലും പിണറായി വിജയൻ സർക്കാരിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സർക്കാരിലെ പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എ കെ ബാലൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വിധി പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വിധിയെ എതിർത്ത് സംസാരിച്ചത് രണ്ടു പേർ. ഒന്ന് നരിമാൻ എന്ന ഏറ്റവും മുതിർന്ന ജഡ്ജ്, മറ്റൊരാൾ ജസ്റ്റിസ് ഇന്ദുചൂഡ്. ഇവർ രണ്ടുപേരുമാണ് ഈ വിധിക്കെതിരെ വിയോജനക്കുറിപ്പ് എഴുതുകയും അതോടൊപ്പം തന്നെ ഈ വിധിയുടെ ഈ പ്രസ്താവന സുപ്രീം കോടതിയുടെ നിലപാടിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത്. ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് അധ്യക്ഷനായ ബെഞ്ച് ഈ വിധിയെ, നേരത്തെ പുറപ്പെടുവിച്ച വിധിയെ എതിർക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ സ്റ്റേ ചെയ്യാത്തത് അത്യന്തം ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെയാണ് സംസ്ഥാനത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്ന് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രി എ കെ ബാലൻ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അത്ഭുതത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത്. വിധി സ്റ്റേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് വന്നിരിക്കും, ആരെയും വകവയ്ക്കില്ല, ഇത്തരത്തിലുള്ള നടപടികളുമായി ബിന്ദുവും കനകദുർഗയും അതോടൊപ്പം തന്നെ തൃപ്തി ദേശായും ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരെ തടയാൻ സർക്കാർ കഴിയില്ല, ഒരുപക്ഷെ സർക്കാർ സംരക്ഷണം കൊടുക്കില്ല എന്ന രീതിയിലേക്ക് വരികയാണ്. സർക്കാരിന് വിശ്വാസികളെ സംരക്ഷിച്ചേ പറ്റൂ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണോ? എന്നിരുന്നാലും കേന്ദ്രം ഇതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനം പറയാത്തത് കൊണ്ട് വരുന്ന ഏതാനും ചില മണിക്കൂറുകൾ അത്യന്തം നിർണായകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.